നമസ്തേ. ഒരു കഥ പറയാം. ഒരാൾ പള്ളിയിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്കിറങ്ങി. അയാളുടെ ചെരുപ്പ് നോക്കിയപ്പോൾ അത് കാണുന്നില്ല. നല്ല ദേഷ്യം വന്നു. പ്രാർത്ഥിക്കാൻ വന്നാൽ ഈ ഗതിയാണെങ്കിൽ പിന്നെ എന്താണ്? ദേഷ്യം വന്ന് അയാള് ദൈവത്തോട് പഴി പറയാനായിട്ട് അയാളിങ്ങനെ മുകളിലേക്ക് നോക്കുക. അപ്പോഴാണ് അയാൾ നോക്കുമ്പോൾ അയാളുടെ ചെരുപ്പ് ഒരു പരുന്തി ഇങ്ങനെ കൊത്തിക്കൊണ്ടു പോകുന്നു. ആ കൊത്തിക്കൊണ്ടുപോയ ചെരുപ്പിന്റെ ഇടയിൽ നിന്ന് ഒരു ചെറിയ പാമ്പ് താഴെ കുതിർന്നു വീഴുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ പരുന്ത ചെരുപ്പും താഴേക്ക് എങ്ങാണ്ട്. ശരിക്കും അയാൾ ആദ്യം പഴി പറയാൻ ഉയർത്തിയ നാവ് അയാൾ താത്തു വെച്ചിട്ട് സത്യം പറഞ്ഞാൽ അയാൾ പിന്നെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാവുന്ന തിക്താനുഭവങ്ങളൊക്കെ ചിലപ്പോ നമ്മുടെ രക്ഷക്കൂടി ആയിരിക്കും. ഒരുപക്ഷെ നമ്മുടെ അഹം തീരാനുള്ള പല വഴികളിൽ ഒന്ന് മാത്രമായിരിക്കും ഓരോ പരീക്ഷയും. ആദരവോടെ.